ഹലോ എല്ലാവർക്കും, ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. APL BPL വ്യത്യാസമില്ലാതെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തെക്കുറിച്ചിട്ടാണ്, അതായത് അധിക വിഹിതമായിട്ട് ഈ മാസം ലഭിക്കുന്ന റേഷൻ വിഹിതത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. പുതിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കുക. വെള്ളക്കാർഡിൽ ഉൾപ്പെടുന്ന പൊതുവിഭാഗത്തിന് പുതുവർഷത്തിൽ 10 കിലോ അരി ലഭ്യമാക്കുന്നതാണ്. ഇതിൽ 7 കിലോഗ്രാം അരി 10 രൂപ 90 പൈസ എന്നുള്ള നിരക്കിലും 3 കിലോഗ്രാം അരി 15 രൂപ നിരക്കിലും ലഭ്യമാക്കുന്നതാണ്. അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക്, അതായത് ബ്രൗൺ കാർഡുകാർക്ക് 5 കിലോഗ്രാം അരി ലഭ്യമാക്കും. ഇതിൽ 2 കിലോഗ്രാം അരി 10 രൂപ 90 പൈസ എന്നുള്ള നിരക്കിലും 3 കിലോഗ്രാം അരി 15 രൂപ നിരക്കിലും ലഭ്യമാക്കുന്നതാണ്. നീലക്കാർഡുകൾക്ക് ഈ മാസം 3 കിലോഗ്രാം അരി 15 രൂപ നിരക്കിൽ അധികമായിട്ട് ലഭിക്കുന്നതാണ്. പൊതുവിപണിയിൽ 30 കിലോക്ക് മുകളിൽ സൂചിപ്പിച്ച വിലക്ക് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുന്നത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ഓഫീസുകളും, ഏകദേശം 101 ഓഫീസുകൾ 2022 ഫെബ്രുവരി മുതൽ പൂർണ്ണമായും ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറുന്നതാണ്. ഇതോടുകൂടി എൻഡ് ടു എൻഡ് കമ്പ്യൂട്ടറൈസേഷൻ എല്ലാ അർത്ഥത്തിലും നടപ്പിലാക്കുന്ന ആദ്യത്തെ വകുപ്പായി പൊതുവിതരണ വകുപ്പ് മാറുന്നതാണ്. റേഷൻ വിതരണം, ഭക്ഷ്യധാന്യങ്ങളുടെ അലോക്കേഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, റേഷൻ കാർഡിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നതും വിതരണം നടത്തുന്നതുമായ പ്രവർത്തനങ്ങൾ എന്നിവ ഇതിനകം തന്നെ ഓൺലൈനായിട്ടാണ് നടത്തിവരുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ട്രാൻസ്പെറൻസി പോർട്ടൽ മുഖേന പൊതുജനങ്ങൾക്ക് വീക്ഷിക്കാവുന്ന രീതിയിലാണ് ഇതിനോടകം ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഓഫീസ് സംവിധാനം എല്ലാ ഓഫീസിലും നടപ്പിലാക്കി കഴിയുമ്പോൾ പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡ് ചെയ്യപ്പെടുന്ന വകുപ്പായിട്ട് പൊതുവിതരണ വകുപ്പ് മാറുന്നതാണ്. ഈ സംവിധാനത്തിലൂടെ CRO, TSO, DSO, DYCR എന്നിവർക്ക് നേരിട്ട് കമ്മീഷണർ, അതുപോലെ തന്നെ ഡയറക്ടർ എന്നീ മേലധികാരികൾക്ക് ഫയലുകൾ അയക്കുന്നതിനും തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കൈക്കലാക്കുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ തപാലുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കാലതാമസം വളരെ വലിയ അളവ് വരെ കുറയ്ക്കുവാനും ഓരോ ഫയലിൻ്റെയും നിലവിലെ സ്ഥിതിയും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മറ്റു ചില സ്പെഷ്യലായിട്ട് ലഭിക്കുന്ന ഐറ്റം നോക്കാം. 2021-22 സാമ്പത്തിക വർഷത്തിൽ ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 1.5 ലിറ്റർ മണ്ണെണ്ണ അധികമായി അനുവദിച്ചിട്ടുണ്ട്. അനുവദിച്ച വിഹിതം ഉൾപ്പെടെയുള്ള സബ്സിഡി മണ്ണെണ്ണയുടെ 4ാം പാദത്തിലെ വിതരണത്തിലേക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ചുവടെ പറയുന്നത്. ആദ്യം നമ്മൾ എല്ലാ ഇലക്ട്രിക് കണക്ഷൻ ഇല്ലാത്ത കാർഡുടമകൾക്കുമുള്ള പതിവ് വിഹിതം 8 ലിറ്ററാണ് ലഭിക്കാറുള്ളത്. അതിലോട്ട് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള 1.5 ലിറ്റർ കൂടെ ലഭിക്കുന്നതാണ്. ടോട്ടൽ 8.5 ലിറ്റർ ആയിരിക്കും വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ആളുകൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ എല്ലാ AYPHH കാർഡുകാർക്കും പതിവ് വിഹിതം 1 ലിറ്റർ പ്ലസ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് 1.5 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. അങ്ങനെ ടോട്ടൽ 1.5 ലിറ്റർ മണ്ണെണ്ണയാണ് അവർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ എല്ലാ NPNS അതുപോലെ തന്നെ NPS കാർഡുകാർക്കും പതിവ് വിഹിതം 1.5 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കാറുള്ളത്. അതിന് പുറമെ 1.5 ലിറ്റർ മണ്ണെണ്ണ സ്പെഷ്യലായിട്ടും ലഭിക്കും. അവർക്ക് ടോട്ടൽ 1 ലിറ്റർ മണ്ണെണ്ണയായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള ഡിസംബർ മാസത്തെ വിഹിതം 100% നൽകിയിട്ടുണ്ട്. അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് സ്കീമുകൾ, അതായത് അഡീഷണൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ 100% നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജനുവരി മാസത്തെ വിഹിതം 50% ഉടൻ നൽകുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നതിനായി ബന്ധപ്പെട്ട് സംയുക്ത പരിശോധന 16/1/2021 നടത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക.